നമസ്കാരം. നടൻ അലൻസിയർ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും നിരവധി തവണ പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും നേരിട്ട ആളാണ് നടൻ അലൻസിയർ. മദ്യപിച്ചെത്തി നായികമാരോട് മോശമായി പെരുമാറുക, അശ്ലീലം പറയുക, അങ്ങനെ പതിവ് അന്തംഗമികളുടെ കലാപരിപാടികളൊക്കെ അലൻസിയറിന്റെ കയ്യിലുണ്ട്. ഇപ്പോഴിതാ അലൻസിയറിനെതിരെ മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ ആരോപണം ഉയർത്തിയതും പരാതി നൽകിയതും പഴയ പോലെ നായികമാരല്ല, മറിച്ച് ഒരു പുരുഷനാണ് എന്നതാണ് ശ്രദ്ധേയം. പ്രശസ്ത സംവിധായകൻ വേണുവാണ് നടൻ അലൻസിയറിനെതിരെ പരാതി നൽകിയത്. അലൻസിയർ തന്നോട് അപമര്യാദയായി പെരുമാറി എന്നാണ് സംവിധായകൻ വേണു പറയുന്നത്. സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്കാണ് വേണു പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീകളോട് മാത്രമല്ല അലൻസിയർ എന്ന നടൻ മോശമായി പെരുമാറുന്നത്, പുരുഷന്മാരെയും വെറുതെ വിടുന്നില്ല എന്നത് സിനിമാ ലോകത്തും പുറത്തും വളരെയധികം ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അലൻസിയറിന്റെ വികൃത മുഖം ഒരിക്കൽ കൂടി ഇതോടെ പുറത്തായിരിക്കുകയാണ്. സംവിധായകൻ വേണു ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന് വേണ്ടി സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ആസിഫ് അലി തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ കഥ കേൾക്കവേ നടൻ അലൻസിയർ മോശമായി തന്നോട് പെരുമാറി എന്നാണ് വേണു ഫെഫ്കയ്ക്ക് നൽകിയ പരാതിയിലുള്ളത്. അലൻസിയറിനെതിരെ നിരവധി തവണയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്നത്. മുൻപ് ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അലൻസിയർ മോശമായി പെരുമാറിയെന്ന് നടി ദിവ്യ ഗോപിനാഥ് ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത്. പ്രലോഭന ശ്രമങ്ങളുമായാണ് അലൻസിയർ തുടക്കം മുതൽ സമീപിച്ചത്. മാറിലേക്ക് നോക്കി അശ്ലീലം പറഞ്ഞെന്നും മദ്യപിച്ച് മുറിയിൽ കയറി വന്നെന്നും ദിവ്യ പറഞ്ഞിരുന്നു. സിനിമാ അവാർഡ് വിതരണ ചടങ്ങിൽ നടൻ മോഹൻലാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിലേക്ക് കൈ ചൂണ്ടി പ്രതീകാത്മകമായി വെടിവെച്ചതും വലിയ വിവാദമായിരുന്നു. അങ്ങനെ അലൻസിയറിന്റെ പേക്കൂത്തുകൾക്ക് സിനിമാ മേഖലയിലെ പ്രശസ്തരായ പുരുഷന്മാർ പോലും ഇരയായി തീർന്നിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള നെറികേടുകൾ കാട്ടുന്നവർക്കെതിരെ സിനിമാ പ്രവർത്തകർ തന്നെ രംഗത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. പണ്ട് കഴിവും സ്വാധീനവും ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന ചിന്തയായിരുന്നു അലൻസിയറിനെ പോലെയും കമലിനെ പോലെയും ഒക്കെയുള്ളവർ ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇതുപോലുള്ളവർക്കെതിരെ യുവ നടിമാർ തന്നെ രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് ഇവരുടെ യഥാർത്ഥ മുഖം പുറം ലോകം അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ അലൻസിയറിനെതിരെ ഫെഫ്ക എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.